നമസ്കാരം ബ്രാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഏകദിന പരമ്പരയും ഇന്ത്യ സ്വന്തമാക്കിക്കൊണ്ടാണ് ഇംഗ്ലീഷ് ടൂർ അവസാനിക്കുന്നത് ഇപ്പോ ഏകദിന പരമ്പരയിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബെസ്റ്റ് ഇലവൻ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ അതായത് ഇംഗ്ലീഷ് താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബെസ്റ്റ് ഇലവൻ ഉണ്ടാക്കിയാൽ ആരൊക്കെ അതിലിടം പിടിക്കും നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം വിസ്ഡൻ ഇത്തരത്തിലുള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട് അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതിലിപ്പോൾ മാൻ ഓഫ് ദി സീരീസ് ആയിട്ടുള്ള ജോണി ബെയർസ്റ്റോക്ക് എന്തായാലും ഇടമുണ്ടാകും അദ്ദേഹമാണ് ഒരു ഓപ്പണർ രണ്ടാമത് ശിഖർ ധവാനാണ് അപ്പോൾ ജോണി ബെയർസ്റ്റോ നമുക്കറിയാം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 219 റൺസാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ ആവറേജ് 73 ആയിരുന്നു ശിഖർ ധവാൻ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 169 റൺസ് എടുത്തു അദ്ദേഹത്തിൻ്റെ ആവറേജ് 56.33 ആണ് ഈ രണ്ട് താരങ്ങളും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്പർ 3-ൽ വരിക മറ്റാരുമല്ല ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയാണ് അദ്ദേഹം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 129 റൺസാണ് എടുത്തത് 43 അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് നാലാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിൻ്റെ ഓൾറൗണ്ടറായിട്ടുള്ള ബെൻ സ്റ്റോക്സ് ആണ് അദ്ദേഹം എത്രത്തോളം മികച്ച പ്രകടനമാണ് ഈ ഒരു സീരീസിൽ പുറത്തെടുത്തത് ആ ഒരു രണ്ടാമത്തെ മത്സരമൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടാകും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 135 റൺസ് എടുത്തു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് 45 നാല് വിക്കറ്റുകളാണ് അദ്ദേഹം ബൗൾ ചെയ്ത് നേടിയത് 30.25 അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിലുള്ള ഒരു ആവറേജ് എന്തായാലും ബെൻ സ്റ്റോക്സ് നാലാമത് വരുന്നു നമ്പർ 5-ൽ കെ എൽ രാഹുലാണ് ഒരു സെഞ്ചുറിയൊക്കെ താരം അടിച്ചിരുന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 177 റൺസ് 88.5 അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് തൊട്ടടുത്ത സ്ഥാനത്ത് ഇന്ത്യൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് പന്ത് മികച്ച പ്രകടനമാണ് അദ്ദേഹം രണ്ട് മത്സരങ്ങളെ കളിച്ചുള്ളൂ രണ്ട് മത്സരങ്ങളിലും നന്നായി കളിച്ചു 155 റൺസാണ് അദ്ദേഹം നേടിയത് ബാറ്റിംഗ് ആവറേജ് 77.50 തൊട്ടടുത്ത സ്ഥാനത്ത് ഇന്ത്യൻ ഓൾറൗണ്ടറായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ വരും ഹാർദിക് പാണ്ഡ്യ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 100 റൺസാണ് നേടിയത് 33.33 അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് അവസാന മത്സരത്തിൽ അദ്ദേഹം പന്തെറിഞ്ഞിരുന്നെങ്കിലും വിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല സാം കരൺ അവസാന മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് സാം കരനിൽ നിന്നുണ്ടായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വീരോചിതമായ ചെറുത്ത് നിൽപ്പാണ് അവസാന മത്സരത്തെ ഇത്രമേൽ ആവേശഭരിതമാക്കി മാറ്റിയത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 2 വിക്കറ്റുകൾ അദ്ദേഹം നേടുകയുണ്ടായി ഒപ്പം 107 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തത് സാം കരന് ശേഷം തൊട്ടടുത്ത സ്ഥാനത്തേക്ക് വരുന്നത് ഷാർദുൽ താക്കൂർ ആണ് അവസാന മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം ആരും മറക്കില്ല നാല് വിക്കറ്റുകളും 30 റൺസും അദ്ദേഹം നേടിയിരുന്നു മൂന്ന് മത്സരങ്ങളിൽ നിന്നായി 7 വിക്കറ്റുകൾ അദ്ദേഹം നേടി 22.57 അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് 30 റൺസ് എടുക്കുകയും ചെയ്തു സീരീസിലാകെ ഭുവനേശ്വർ കുമാർ മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഈ സീരീസിൽ കാഴ്ചവെച്ചത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് 6 വിക്കറ്റുകൾ താരം നേടി 22.5 അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് പ്രസിദ്ധ് കൃഷ്ണയാണ് അവസാന സ്ഥാനത്തേക്ക് വരുന്നത് അദ്ദേഹം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു താരത്തിൻ്റെ ആദ്യ സീരീസാണ് എക്സ്പെൻസീവ് ആയിരുന്നു എന്നാൽ പോലും മൂന്ന് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം 6 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് 29 അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് ആവറേജ് എന്തായാലും ഈ താരങ്ങളെ ഇപ്പോൾ ഇതിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും കണക്കെടുത്താൽ 3-3 ഇംഗ്ലീഷ് താരങ്ങൾ മാത്രമാണ് വിസ്ഡൻ്റെ ഈ ഒരു ബെസ്റ്റ് ഇലവനിലുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം